ഭാരതപ്പുഴയുടെ ഓളവും തീരവും പങ്കിടുന്ന മണ്ഡലമായ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. 1996 മുതൽ CPM ഒപ്പം നിന്ന മണ്ഡലമാണിത്. ഏറ്റവും കൂടുതൽ തവണ ചേലക്കരയെ പ്രതിനിധാനം ചെയ്ത് നിയമസഭയിലെത്തിയ കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയതോടെയാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. മണ്ഡലം നിലനിർത്താൻ ഇത്തവണ മുൻ MLA UR പ്രദീപിനെയാണ് CPM കളത്തിലിറക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ MP രമ്യ ഹരിദാസും BJP സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും അൻവറിന്റെ DMK സ്ഥാനാർത്ഥി NK സുധീറും പോരാട്ടത്തിന് ആവേശമേകുന്നു. 13 വിധി എഴുതുമ്പോൾ ചേലക്കരക്കാർ ആർക്കൊപ്പം നിൽക്കുമെന്ന് നമുക്ക് അവരോടനെ ചോദിച്ചറിയാം. രണ്ട് ടീമും ഏതാണ്ട് മുട്ടിമുട്ടി രണ്ടു ടീമും ഇവിടെ ജയിച്ച ആൾക്കാരാണ്. അത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാനൊന്നും പറ്റില്ല. അത് കാരണം അതങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ UR പ്രദീപ് ഓൾറെഡി ഇവിടെ നിന്നിട്ട് വിജയിച്ച ഒരാളാണ്, അപ്പോൾ വീണ്ടും നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കാരണം കൊണ്ട് ഇപ്പോൾ രണ്ടു കൂട്ടും മുട്ടിമുട്ടി നിൽക്കുകയാണ്. ഇലക്ഷൻ വരും കഴിഞ്ഞാലും ഇനി ആരും പറയാൻ പറ്റില്ല. BJP ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. BJP-ക്കാരനാണ്, അതുകൊണ്ട് BJP ജയിക്കണം തന്നെ ആഗ്രഹം. പിന്നെ നമ്മുടെ ബാലേട്ടൻ ചേലക്കര ആദ്യമായിട്ടാണ് നിൽക്കുന്നത് എങ്കിലും എല്ലാവർക്കും പരിചയമുള്ളൊരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും BJP ജയിക്കണം തന്നെ ആഗ്രഹം. രമ്യ ഹരിദാസ് MBA പോയി ഇവിടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമുക്കെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ വന്നു നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണല്ലോ. രമ്യ ഹരിദാസ് ജയിച്ചു പോയിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, വന്നിട്ടുമില്ല. അത് നല്ല കണ്ടിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. തിരുവല്ലാമലക്കാരനാണ്, കുഴപ്പമൊന്നുമില്ല. ചെറുപ്പക്കാരനാണ്. ഒരു സ്വാധീനം ഉണ്ടാവില്ല. കുറെ വണ്ടികളും ആൾക്കാരായിട്ട് നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് അയാളെ സംബന്ധിച്ചൊന്നും രാഷ്ട്രീയ നിലവാരമില്ലല്ലോ. ലോകസഭ ഇലക്ഷൻ നിന്നപ്പോൾ തന്നെ ഒരു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പറഞ്ഞു രമ്യയുടെ പ്രവർത്തനം മഹാ മോശമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് വലിയ കാരണമില്ല. പിന്നെ ഇപ്പോൾ പ്രദീപത്തിൻ്റെ മുന്നത്തെ പ്രാവശ്യം നിന്നുണ്ടായിരുന്നു, അപ്പോഴൊക്കെ നല്ല പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രദീപിനെയാണ് ഇവിടെ ചാൻസ് കൂടുതൽ. ഇതിപ്പോൾ ഇപ്പോൾ നാലാമത്തെ ഇപ്പോൾ അനവർ സാഹിബിൻ്റെ ആൾ വന്നിട്ടുണ്ടല്ലോ. വലിയ കക്ഷയിലൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് വോട്ടൊക്കെ മറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവരുടെ ഏതൊരു പാവങ്ങൾക്കും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വേഗം പോയിട്ട് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഇപ്പം ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ വങ്ങാരപ്പള്ളി ഒരു വീടിനൊക്കെ തറയൊക്കെ കെട്ടിക്കൊടുക്കും. അപ്പോൾ അതങ്ങനെ ആകുമ്പോൾ പിന്നെ ആൾക്കാർ കൂടില്ല. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്കൊരു ഒരു ആൾക്കൊരു വീട് വരെ പറഞ്ഞു കഴിഞ്ഞാൽ 10 ആൾ വോട്ട് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി രമ്യയാണ്, രമ്യ ജയിക്കും. അൻവറിൻ്റെ മൂവ്മെൻ്റ് എങ്ങനെയുണ്ട്? ഇവരെ കാലഘട്ടമില്ല, അത് ചുമ്മാ ഒരു പ്രവർത്തനം അത്രേ ഉള്ളൂ. കാശിൻ്റെ ചിലവാക്കുക ജയിക്കണം. ആള് നല്ല കാര്യങ്ങളെ ജീവിതമുണ്ട്, അതുകൊണ്ട് ആള് ജയിക്കണം. അൻവർ ചെറിയ ഇതൊക്കെ ഉണ്ടാവുള്ളൂ, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ലില്ല, ഇല്ല ഇല്ല, അതൊന്നുമില്ല. അത് ഒരിക്കലും നടക്കില്ല. എല്ലാവരും കട്ടക്കേട്ടാണ്, നട്ടേണം, കുഴപ്പമില്ല. എല്ലാവരും അടിപൊളിയായിട്ട് പ്രവർത്തിക്കുന്നു, അടിപൊളി പ്രവർത്തനം. നാടിന് ആരോണ്ട് ഉപകാരം ഉണ്ടാവും, അടിപൊളിയായിട്ട് ജയിക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിന്റെ പേരിൽ പറയുകയാണെങ്കിൽ, സത്യാവസ്ഥ പറയുകയാണെങ്കിൽ, ആള് കുറച്ചുകൂടെ ബെറ്റർ ആണ് പ്രദീപ്. മറ്റേ രമ്യ ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയ ഒരു നേതാവ് കൂടിയാണ്. നമ്മുടെ ഇടയിലൊക്കെ എല്ലാവരും നല്ല സൗഹൃദമുള്ള ഒരാൾ തന്നെയാണ്. പേഴ്സണലി പ്രദീപ് തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി ചാൻസ്. സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ ഇലക്ഷനെ ഒരു ആവശ്യമില്ലാത്ത ഇലക്ഷനാണ്. നമുക്ക് നല്ലൊരു മന്ത്രിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നല്ലൊരു മന്ത്രിയാണ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നഷ്ടപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് തൽക്കാലമായിട്ട് ചേലക്കരയ്ക്ക് ഇനിയിപ്പോൾ മന്ത്രിയെ കിട്ടില്ല. കിട്ടുമോ? കിട്ടില്ല, അതാണ് വിഷയം. അപ്പോൾ രാധേട്ടനെ നഷ്ടപ്പെട്ടത് വലിയൊരു ദുഃഖമാണ് നമുക്ക്. രാധേട്ട ഇപ്പോൾ MBA ഇപ്പോൾ, പക്ഷേ നമുക്ക് മന്ത്രിയായിരിക്കും, നമുക്ക് പല കാര്യങ്ങളും സാധിക്കായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് നടക്കില്ല. ചേലക്കരയ്ക്ക് ഇനിയിപ്പോൾ ഒരു മന്ത്രി വന്നാൽ മാത്രമാണ് വികസനം ഉണ്ടാവും. ആരംഭം രണ്ട് കൂട്ടും തുല്യ മനസ്സിലാണ്. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ആ രണ്ടും നല്ല മത്സരമാണ്. ഇപ്പോൾ നമ്മൾ ആരെയും പരമ്പറ്റോ, രണ്ടും കൂട്ടും നല്ല മത്സരം. ഒപ്പത്തിനൊപ്പം പോകണം. ഇപ്പോൾ പൊതുവെ ഞങ്ങളുടെ BJP സ്ഥാനാർത്ഥിയാണ് കൂടുതലായിട്ട് ജയിക്കുന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പെൻഷൻ മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മൾ അവർക്ക് വോട്ട് ചെയ്യും. രാധാകൃഷ്ണനോട് മാത്രമല്ല, പ്രദീപും നല്ലൊരു വ്യക്തിയാണ്. രാധാകൃഷ്ണൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു പുരോഗമനം ലഭിക്കണം, അത്ര മാത്രമേ ഞങ്ങൾ പറയുന്നു. ആരാണോ
എല്ലാ ജനങ്ങളും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ തന്നെ അവർ ഇങ്ങോട്ടാണ് പറയണത്. അതേമാതിരി വേല സമയത്ത് ഞങ്ങൾ എന്തെല്ലാം പ്രതീക്ഷ, വിരുന്നുകാർ വന്നിട്ടും കാണും കാണും പണ്ട് ഉറക്കമൊഴിച്ച് ചില കുട്ടികൾ പ്രസവിച്ച കുട്ടികളെ വീട്ടിലാക്കിയിട്ട് ഇത് കാണാനുള്ളൊരു ആകാംക്ഷയിൽ കൂടിയിട്ട് വരികയാണ്. അപ്പോൾ അത് സാധിക്കാതെ വരുമ്പോഴൊരു വിഷമം. അന്നേരത്തെ ഇങ്ങൊരു ഫോണും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആള് വിചാരിച്ച ആളുടെ മണ്ഡലത്തിൽ നടത്താൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ രാധാകൃഷ്ണേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം പോയി പറഞ്ഞ് നികത്തണമല്ലോ ആള്. ആ സമയം ആള് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി. പിന്നെ ഇതേമാതിരി ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് കണ്ടില്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഇന്നിപ്പോ സുരേഷ് ബാബു സാർ എങ്ങനെ ഇതാവണോ അതേ വർക്ക് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ബാലേട്ടന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. രാധാകൃഷ്ണേട്ടനായിരുന്നു, ഇപ്പൊ ആള് എൻ പി ആയിട്ടാണ് പോയതുകൊണ്ട് പകരക്കാരനായിട്ട് നമുക്ക് പ്രതിവേദം ജയിക്കുക, സാധാരണക്കാരുടെ കാര്യങ്ങള് പറയുക ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കാരണം ആളത് ചെയ്യും, വിജയിച്ച ആൾ ചെയ്യും എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ആളുകൾ കൂടുതൽ കാര്യം ജയിക്കണം എന്നുള്ളത് നമുക്ക് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കണം നമ്മൾ ജയിക്കണം. ഇഞ്ചോടിഞ്ച് പോരാ, നാല് പേരില്ല, അവരുടെ അപ്പം അത്രയും ഉണ്ടാവില്ല, എന്നാലും വോട്ട് മറിക്കാൻ പറ്റും. ബി ജെ പി മോശമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കും ആയത്തിനൊക്കെ നല്ല വോട്ട് കയറ്റുന്നല്ല, കുറവൊന്നുമില്ല. നിസാരായിട്ട് കണ്ടിട്ട് കഴിഞ്ഞ് മറ്റവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ പൊട്ടുക. ഇവിടെ രമ്യ അല്ലെങ്കിൽ പ്രദീപ്, വലിയ കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും അത്യാവശ്യം മുട്ട തന്നെയാണ്. അൻപറിന്റെ കാര്യമൊക്കെ എവിടെ അതൊക്കെ പോട്ടാന്ന്, ഇവിടെ ഒന്നും നടക്കില്ല. ഏയ് കാശുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാം, നല്ല പതിനഞ്ച് വണ്ടി പോയാർന്നു ചെയ്യാൻ. അത് നടക്കുക, അൻപറിന് എന്താ ഇവിടെ ഉള്ളത്? അത് ഡി എം കെ ഒന്നാക്കെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, ഡി എം കെ പാർട്ടിയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ആ സ്ഥാനാർത്ഥി എടുത്തോണ്ട് അതെന്താ കെട്ടിപൂജം തന്നെ, ഒന്നും നടക്കില്ല. പ്രദീപിന് ഇവിടെ അതിന്റെ മുന്നിൽ നിന്നിട്ടും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഒരു ഇതുണ്ട്. പിന്നെ രാധാകൃഷ്ണൻ കുറെ കാര്യങ്ങൾ ചെയ്ത് വെച്ചതിന്റെ ആ ഗുണം കൂടിയിട്ട് എൽ ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടാവും. ഇത് മാറ്റം എന്തായാലും ചേലക്കരയ്ക്ക് ഉണ്ടാവും, അതോടൊപ്പം എല്ലാവരും വോട്ടർമാരെല്ലാവരും ഇതിനനുസരിച്ച് നമ്മുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാലേട്ടൻ വിജയിച്ച് കയറുന്നതിനെ. പക്ഷേ കുറേ തുടർച്ചയായിട്ട് പാർട്ടി ഭരിക്കുമ്പോൾ അതിന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടല്ലോ എല്ലാവരും, അതിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുക്കം അങ്ങനെയുള്ള, കേരളത്തിൻ്റെ മൊത്തം അങ്ങനെയുള്ള ഒരു നല്ല കാര്യം പറയാനില്ലല്ലോ. ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോരോ പ്രശ്നങ്ങളായിട്ട് നടക്കുകയുള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു അലടി ഉണ്ടാവും, സാധ്യത അങ്ങനെയാണ്. ഇപ്പോൾ ഒരു തുല്യ നിലവാരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു നമുക്ക് ഓരോ പ്രദീപിനോ അതോ രമ്യക്കോ ബാലകൃഷ്ണനോ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പെട്ടെന്നല്ലേ ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചില ചില മാറ്റങ്ങൾ ഇപ്പോൾ വരാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താ ഡി എം കെ എന്നുള്ളത്. ഞങ്ങളുടെ ഇടയിൽ തന്നെ, നമ്മുടെ ഈ ഏരിയയിൽ തന്നെ, ചേലക്കര പഞ്ചായത്തിൽ തന്നെ ഒരു 100 അത്യാവശ്യം പൊളിറ്റിക്സ് അറിയുന്നവർക്കും മാത്രമാണ് എന്താ ഡി എം കെ എന്നുള്ളത് അറിയുള്ളൂ. അപ്പം ഞാനൊന്ന് കുറെ ചോദിച്ചു, ഈ ദ്രാവിഡ മുന്നേറ്റ കഴകമാണോ ചോദിച്ചപ്പോൾ പലർക്കും അതല്ല എന്നും പറയുന്നുണ്ട്, ആണെന്നും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇത്. പിന്നെ ഒരു പുതിയ ആളാണ് നമ്മുടെ അവിടെ, പിന്നെ പുതിയൊരു പാർട്ടിയാണ്. എന്താ അത് നമ്മൾ വരണം, കണ്ടറിയണം ഇനി എന്താ സംഭവം എന്നുള്ളത്. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊള്ളുമ്പോൾ ആര് വാഴും ആര് വീഴും എന്നത് കണ്ടറിയാം. പോരാട്ട ഭൂമിയിൽ നിന്നും ക്യാമറമാൻ പ്യാർലാലിനൊപ്പം റിപ്പോർട്ടർ രഞ്ജിൽ രാജന്നാർ, മെട്രോ പോസ്റ്റ്.